നീ ഒരു ശിവനാഗമാണെന്നുള്ള സത്യം അവള് പറഞ്ഞ് നേരത്തെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. നിന്നെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാ അവളോട് നിന്റെ കൂടെ തന്നെ താമസിക്കാൻ പറഞ്ഞത്. ഇപ്പൊ നിന്റെ നിയന്ത്രണം എന്റെ കയ്യിലാ. കാലചക്രം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് വരെ നീ ഞങ്ങളെ തടയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ നല്ലവളാണെന്ന് കരുതി ഗുരുസ്ഥാനത്തിരുന്ന് നിനക്ക് വൈദ്യം പറഞ്ഞു തന്നതിന് ദക്ഷിണിയായി നീ എനിക്ക് തന്നതാണോ ഇത്? ഞാൻ നിന്നിൽ നിന്ന് ഇന്നുവരെ ഒന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു വിശ്വാസം നിന്നിൽ വളർത്തിയെടുക്കാൻ വേണ്ടി മാത്രം എല്ലാം പഠിക്കുന്നത് പോലെ ഞാൻ അഭിനയിച്ചു. അത് തെറ്റിദ്ധരിച്ചതാണ് നീ കാണിച്ച മണ്ടത്തരം. ആ കാലചക്രങ്ങളെ ഇവിടെ നിന്ന് എടുക്കാൻ നീ മാത്രമാണ് തടസ്സമെന്ന് എനിക്കറിയാമായിരുന്നു. നീ ശിവനാഗമല്ലാതെ വെറും ഒരു മനുഷ്യ സ്ത്രീ മാത്രമായിരുന്നെങ്കിൽ എന്നെ നിന്നെ ഞാൻ ഇല്ലാതാക്കിയേനെ. എന്നാൽ നീ ശിവനാഗമായി പോയില്ലേ, നിന്റെ ബലഹീനത എന്താണെന്ന് നിന്നോടൊപ്പം കഴിഞ്ഞാലല്ലേ അറിയാൻ സാധിക്കൂ. നിനക്ക് ആപത്തുണ്ടാക്കും എന്ന് പറഞ്ഞ സഞ്ജീവിനി വേരാണ് നിന്നെ കൊല്ലാനുള്ള ആയുധമായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ഇതോട് അവസാനിച്ചു. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇനിയും പറഞ്ഞു തരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു ഞാൻ. അതിനു മുൻപ് നീ എന്നോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്ത് കളഞ്ഞല്ലോ. കാലചക്രങ്ങൾ എന്റെ കയ്യിൽ കിട്ടുമെങ്കിൽ എത്ര വലിയ പാപം ചെയ്യാനും ഞാൻ തയ്യാറാ. അതിന്റെ വാല്യൂ അത്ര വലുതാ. ഇല്ലെങ്കിൽ പിന്നെ ഈ കൊച്ചി ജീവനോടെ ഉണ്ടാവില്ല. കൈയെടുക്ക്, പറഞ്ഞത് കേട്ടില്ലേ? അല്ലെങ്കി പോരുത്, ഒരടി മുന്നോട്ട് വെച്ചോ. ചിന്ത തള ചെതറും. ഇവിടെ പെടഞ്ഞ് പെടഞ്ഞ് ചാവണം നിനക്ക് കാണൂടി. ഇപ്പൊ ഇവളുടെ കുട്ടി നമ്മുടെ കൈവശമുള്ളത് നോക്കി നിൽക്കത്. അവളെ വിട്ട്. എനിക്ക് എന്തോന്നാലും സാരില്ല അമ്മ, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്. അമ്മ അവരെ ശിക്ഷിക്ക്. ഇവൾക്ക് ഈ കുട്ടിയോട് സ്നേഹമുള്ളിടത്തോളം ഇവൾ ഒന്നിനും മുതിരില്ല. വിട്ട് അവളെ. പറഞ്ഞത് കേട്ടില്ലേ? ശിവനാഗത്തെ സ്നേഹം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്. ഞാനോ പറയുന്ന അവളെ വെട്ട. വെട്ടി കൊല്ലണ. അമ്മേ, ഒരുപാട് വേദനിക്കുന്നുണ്ടോ? ഇല്ലടാ. വേദനിക്കുന്നുണ്ട്? എന്നോട് നുണ പറയല്ലേ. ഞാൻ വേദന ഇപ്പൊ മാറ്റി തരാട്ടോ. അമ്മേ മഹാമായ പാർവതി അമ്മയുടെ വേദന മാറ്റി തരണേ. നീ നന്ദിനിയുടെ കൂടെ പോയി കളിച്ചോ. ശരി അമ്മേ. ഉഹ്.
ഇവിന്റെ വാൽഭാഗം ഒരിക്കലും കൂടി ചേരാത്ത വിധം വേഗം തീയിലിട്ട് കത്തിക്കേ. രാജാ ഇത് പിടിക്ക. ഒഴിക്കടാ, വേഗം ഒഴിക്കേ. ഓടിയത്
ഇവക്ക് ഇതും പറ്റി. എന്തെങ്കിലും ആവട്ടെ. മോളെ പാമ്പ ഇങ്ങോട്ട് പോയി. മോളെ നിനക്കൊന്നും പറ്റിയോ? പറ്റില്ലല്ലോ അല്ലേ. അതിലൊരെണ്ണമാണ് എനിക്ക് തോന്നുന്നത്. ആ അത് ശരിയാ. Thank you.
കാലങ്ങളായി ഞാൻ കാവൽ നിന്നിരുന്ന ക്ഷേത്രം ഇപ്പോ ഇങ്ങനെയൊരു അവസ്ഥയിലായിരുന്നു നീ കണ്ടില്ല. ഏതൊരു വിഗ്രഹത്തെയാണോ ഞാൻ ജീവനെ കണ്ട് പൂജ ചെയ്തു വന്നിരുന്നത്, ഏതൊരു വിഗ്രഹത്തിന് വേണ്ടിയാണോ ഞാൻ മനുഷ്യരൂപമെടുത്തത്, ആ വിഗ്രഹത്തെ അവരിങ്ങനെ അനാഥമാക്കിയില്ലേ? തന്നെ രക്ഷിക്കാനായി ജീവൻ വെടിഞ്ഞ മൂന്ന് പേരെയും കാലചക്രങ്ങളാക്കി മാറ്റി അമ്മ തന്റെ കാൽക്കീഴിൽ അഭയം നൽകി. മഹാപാപികൾ അതെല്ലാം ഉപകരിച്ചു കൊണ്ടുപോയി കളഞ്ഞില്ല. ഞാനിവിടെ ഉണ്ടായിട്ടും നടന്നതൊന്നും എനിക്ക് തടയാൻ സാധിച്ചില്ല. പാപം ചെയ്ത് അമ്മയുടെ കാലചക്രം കൊണ്ടുപോയ പാപികൾ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും, എന്നാൽ ഒരിക്കലും എന്നിൽ നിന്ന് രക്ഷപ്പെടരുത്. നിന്റെ പ്രായത്തെ നീ ഭയക്കരുത്. നീ ഒരു അപൂർവമായ പിറവിയാണ്, നീ ശക്തി നാഗരൂപിണിയാണ്. ശിവശക്തിയാണ് നീ, അഞ്ചുമന ദേവിയുടെ അംശമടങ്ങിയവളാണ് നീ. ഈ ഭൂമിയിൽ നാഗങ്ങൾക്കായി നടക്കുന്ന പൂജയെല്ലാം ഒന്നായി നിന്നിലാണ് വന്നു ചേരുക. നിനക്കുള്ള ശക്തിക്ക് അതിരുകളില്ല. ആ ശക്തി നിന്നിലേക്ക് എത്താൻ നീ നാഗകന്യകയായി മനുഷ്യരൂപമെടുക്കണം. ആ മനുഷ്യരൂപത്തിലെത്താൻ ഒരുപാട് കാലം ഇനിയും കഴിയണം. അതിനിനിയും 20 വർഷം കഴിയണം. അതുവരേക്കും നിനക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാവാം. വർഷങ്ങളോളം നീ ചിലപ്പോൾ ബന്ധനസ്ഥയായേക്കും. എന്തൊക്കെ സംഭവിച്ചാലും തളരരുത്. നിന്റെ ശക്തി തെളിയിക്കുന്ന ഒരു ദിവസം നിനക്ക് വന്നു ചേരും. നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി ഒരു നാൾ നിന്നെ നാഗകന്യകയായി വെളിയിൽ കൊണ്ടുവരും. എന്തൊക്കെ സംഭവിച്ചാലും തളരരുത്. നിന്റെ ശക്തി തെളിയിക്കുന്ന ഒരു ദിവസം നിനക്ക് വന്നു ചേരും. നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി ഒരു നാൾ നിന്നെ നാഗകന്യകയായി വെളിയിൽ കൊണ്ടുവരും. ഈ നാഗകന്യകയായി പുറത്തു വരുമ്പോൾ നമ്മളെ ദ്രോഹിച്ചിട്ട് പോയവരെ ഒരാളെ പോലും വെറുതെ വിടരുത് മോളെ. അവരുടെ വംശത്തിലെ ആരെയും ബാക്കി വയ്ക്കാതെ ഉന്മൂലനം ചെയ്യണം. അതുമാത്രമല്ല, ഇവിടെ നിന്ന് കൊണ്ടുപോയ കാലചക്രങ്ങളെ നീ ഇവിടെ തിരികെ കൊണ്ടുവന്ന് വയ്ക്കണം. കാലചക്രം വെറും ലോഹങ്ങളല്ല, അമ്മയ്ക്കായി ത്യാഗം ചെയ്ത കന്നിപ്പെണ്ണുങ്ങളുടെ ആത്മാക്കൾ കാട്ടമ്മയുടേത് മാത്രമായ നാഗനിധിയാണത്. അത് അമ്മയുടെ കാൽച്ചുവട്ടിലുണ്ടാവണം. അതൊരിക്കലും ദ്രോഹികളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതല്ല. പാപം ചെയ്തവരോട് പ്രതികാരം ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ കാലചക്രങ്ങളെ അതിൻ്റെ യഥാസ്ഥാനത്ത് തിരിച്ചുകൊണ്ടുവയ്ക്കുമെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തന്നെ. Yeah.